ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു കൂന്തൽ ബിരിയാണിയാണ്. അതും മൺചട്ടിയിലാണ് ഈ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. കൂടെ തന്നെ ബിരിയാണിക്ക് നല്ല രുചികരമാക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. അത് കഴുകി നല്ല റിങ്ങാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പും, 1/2 മുറി നാരങ്ങയും ചേർക്കുന്നുണ്ട്. ഒന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാതും മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മൺചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം നമ്മൾ മൺചട്ടിയിലാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പം മൺചട്ടി ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഇപ്പം ഈ വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന മുന്നേ തന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം ഊറി വരും. അപ്പോൾ അതൊന്ന് വറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള റൈസ് തയ്യാറാക്കാം. ഇതൊരു 20 മിനിറ്റ് പിടിക്കും കേട്ടോ, ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1/6 ഏലക്ക ചേർക്കുന്നുണ്ട്. 1 ചെറിയ പീസ് പട്ട, കുറച്ച് ഗ്രാമ്പു, 1/6 ഗ്രാമ്പു, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇത് ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്. നമ്മുടെ 1 കിലോ റൈസ് ബസ്മതി റൈസാണ്, ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അതൊരു 15 to 20 മിനിറ്റ് സോക്ക് ചെയ്ത ബസ്മതി റൈസാണ്. അതും ഇട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ഓവർ കുക്കാകരുത്, കാരണം ഓവർ കുക്കായി കഴിഞ്ഞാൽ ഇത് റബ്ബറി ആകും. അപ്പോൾ 1 20 മിനിറ്റ് മാക്സിമം മതി ഇത് കുക്കാകാൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിനൊന്നും കൂടി കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു 3-4 കൂന്തൽ മാറ്റി വെക്കണം. ഇതൊന്ന് മാറ്റി വെക്കുന്നത് നമ്മുടെ ഫിഷ് മസാലയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗ്രൈൻഡ് ചെയ്ത് ഇത് മസാലയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഏത് ഫിഷ് ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മസാല നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ഒരു 3 ടേബിൾ സ്പൂണിലോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്തൊന്ന് നമ്മളിതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇതേ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് ഗീ ഇട്ടിട്ടുണ്ട്, നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ ഇവിടെ 4 സവാള എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇവിടെ 2 സവാളയാണ് വഴറ്റിയെടുക്കുന്നത്. ഇതും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 3 ടേബിൾ സ്പൂൺ കാണും. അപ്പോൾ അതും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലോട്ട് തക്കാളി ചേർക്കണം. തക്കാളി ഞാനിവിടെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒന്ന് സ്ലൈസ് ചെയ്ത 3 വലിയ തക്കാളി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച കൂന്തളില്ലേ, മാറ്റി വെച്ച കൂന്തൾ നമ്മളൊന്ന് നമ്മളെ ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ സെയിം ഗ്രൈൻഡറിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരച്ച ഗ്രൈൻഡറിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ആകണം നമ്മൾ ചെമ്മീനും
കൂന്തൽ മാത്രമുള്ള ഇതുപോലെ ചെയ്യാൻ പറ്റുക. മറ്റേ ഫിഷൊക്കെ നമ്മൾ ജസ്റ്റ് മസാലയിൽ പച്ചയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കഴിഞ്ഞൊന്ന് കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ മുള്ള് മാറ്റി കൊടുത്താൽ നമ്മുടെ മസാലയിൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫിഷ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ ഫിഷ് ബിരിയാണിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, കൂടുതൽ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് എന്താ നോക്കാം. അപ്പോൾ റൈസൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഒരു 90% കുക്കായാൽ മതി. പിന്നെ ബാക്കി 10% നമ്മൾ ദം ചെയ്യുമ്പോൾ അത് കുക്കായി വരും. അപ്പോൾ ഇതൊരു 90% കുക്കായി വന്നിട്ടുണ്ട്. എല്ലാതും നല്ല വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. കണ്ടില്ലേ നല്ല കുക്കായി വന്നിട്ടുണ്ട്, ഒട്ടാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി. പിന്നെ 1 tablespoon മല്ലിപ്പൊടി, 2 tablespoon ബിരിയാണി മസാലപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. മസാലയ്ക്ക് മാത്രം ചേർത്താൽ മതി, നമ്മൾ ഓൾറെഡി ഫിഷിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചേർക്കാം. ഇനി ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ഇതും കൂടി ചേർത്താൽ നമ്മുടെ ബിരിയാണിക്ക് ഒരു നാടൻ ഫ്ലേവർ കിട്ടും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മല്ലിയില, പുതിനയില 1 cup വീതം ഇട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത് ചേർത്താൽ ബിരിയാണി മസാല, ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയൊരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്, 1/2 muri നാരങ്ങ. പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 minutes നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചേർക്കേണ്ട തൈരാണ്. ഞാനിവിടെ 3 tablespoon തൈര് ചേർത്തിട്ടുണ്ട്, പുളിയില്ലാത്ത തൈര്. അതും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അവസാനം ചേർക്കേണ്ടത് ഗരം മസാലയാണ്. അതൊരു 1 teaspoon ഗരം മസാല. അതും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർക്കേണ്ടതാണ് നമ്മുടെ ബിരിയാണിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി ഞാൻ രണ്ട് സവാള ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കി 2 സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് 2 സവാള ഫ്രൈ ചെയ്തതും പിന്നെ 1 സവാള നമ്മൾ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സവാള ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിരിയാണി ഉണ്ടാക്കും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക കളറും കിട്ടും കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടും ഈ സവാളക്ക്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ അവസാനം ചേർക്കേണ്ടത് 1 tablespoon ഗീ ആണ്. നെയ്യ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിന് പകുതി എടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. നമ്മൾ ഇനി ഇത് ദം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിന് പകുതി മാറ്റി വെക്കണം, ബാക്കി പകുതി ഇങ്ങനെ ലെയർ ചെയ്ത് ഇടണം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസില്ലേ അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൺചട്ടി കുറച്ച് വലിയ മൺചട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 1 tablespoon നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും സവാള ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില, പുതിനയില ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കേണ്ടത് 1/2 teaspoon ഗരം മസാല, അതും ചേർക്കുന്നുണ്ട്. പിന്നെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2-3 spoon റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ആ മസാല, ബാക്കിയില്ല നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില, നമ്മുടെ ഗരം മസാല, നെയ്യ്,
അപ്പോൾ എല്ലാതും അതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് മല്ലിയില പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് ഓണിയനും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ദം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാൻ വാഴയില വെച്ചിട്ടുള്ളത്, വാഴയില നിർബന്ധമൊന്നുമില്ല, അപ്പം ഞാനിവിടെ വാഴയില ഉണ്ടായതുകൊണ്ട് അത് വെച്ചു. പക്ഷെ വാഴയില ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ്, വാഴയില വാടി കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവറും ഇറങ്ങി വരും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു അലൂമിനിയം ഫോയിൽ വെക്കുന്നുണ്ട്, അതായത് ഒന്ന് എയർ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടി അലൂമിനിയം ഫോയിലും വെച്ചിട്ട് അടച്ച് വെക്കുകയാണ്. ഇനി നമ്മളിതും ദം ചെയ്യുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് വെക്കുന്നില്ല, ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വീണ്ടും കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതും ചെയ്യാം കേട്ടോ, ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും മട്ടൻ ആണെങ്കിലും എല്ലാതും മൺചട്ടിയിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ദം ചെയ്തെടുത്താൽ. അപ്പോൾ നിങ്ങളാരും ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടിയിൽ ദം ചെയ്ത കൂന്തൽ ബിരിയാണി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത്, ഞാൻ പറഞ്ഞു തന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിരിയാണി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ച. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.